അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് പുള്ളി ഒരു മഞ്ചൂരിയൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് കട്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ കട്ടാക്കി വെക്കാം കേട്ടോ. സ്മോൾ പീസ് തന്നെ വേണം. വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലകളൊന്നും പിടിക്കത്തില്ല, പിന്നെ അതുപോലെ തന്നെ ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല. ഇതാകുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടും നമ്മുടെ കോളിഫ്ലവർ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ ഇടയിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം, എല്ലാ ഭാഗത്തേക്കും ആ ചൂടൊക്കെ എത്തുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. വല്ലാതെ വെന്തു പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മസാലകളൊന്നും പിടിക്കില്ല, ക്രിസ്മസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ കോരിയെടുത്തൊന്ന് വാറ്റാൻ വെക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മളെല്ലാവരും കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിന് ഒരു കോട്ടിംഗ് പോലെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനു വേണ്ടി ഞാൻ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, നേരിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് പതിവ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ കോളിഫ്ലവറിലൊക്കെ ഫുള്ളായിട്ട് ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിത് കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വേണമെന്നില്ല, ജസ്റ്റ് 1/4 കപ്പിന് താഴെ ആയാലും മതി. ഞാനിവിടെ 1/4 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവം ഉണ്ടാവുമല്ലോ, ആ പരുവത്തിൽ നമുക്ക് നമ്മുടെ ബാറ്ററി തയ്യാറാക്കിയെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ദോശമാവ് പരുവത്തിൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും തിക്ക് ബാറ്റർ ആക്കരുത്, ഇച്ചിരി അയവുള്ള ബാറ്റർ ആക്കണം. എപ്പോഴും കോട്ടിങ് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊരിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല, ഒരു ഇങ്ങനെ ഒരു ചതഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ നന്നായിട്ട് ആ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ നന്നായി പിടിച്ചിട്ട് നല്ലൊരു മണം തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ മുക്കിയിട്ട് നമ്മുടെ കോട്ടിംഗ് ഒക്കെ പിടിച്ച് നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചൂടായിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഭാഗം മുരിച്ച് മുരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വെന്തിട്ടുണ്ടാവും, നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കോരിയെടുത്തതല്ലേ. അപ്പോൾ കോട്ടിങ് കൂടി അയക്കുമ്പോൾ കോട്ടിങ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന ഒരു ടൈം മാത്രം നമുക്ക് മതിയാവും കേട്ടോ. നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, ഒരു യെല്ലോയിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കോരിയെടുക്കാം. അപ്പോൾ എല്ലാ കോളിഫ്ലവറും ഇതേപോലെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ 2 സവാള ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ബ്രൗൺ കളറായി ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ സവാള അവിടെ വഴന്നു വരുമ്പോഴേക്കും നിങ്ങൾ ഓടി ചെന്നിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. കൂടാതെ ഓൾ എന്ന ഓപ്ഷനോട് കൂടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ.
അപ്പോൾ ഞാനീ ബാറ്റർ, നമ്മുടെ കോളിഫ്ലവർ നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയുള്ളതാണ്, അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഉണ്ടാവും. ടൊമാറ്റോ സോസാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിന് ടേസ്റ്റ് ഉണ്ടാവും. സോയാ സോസ് വല്ലാതെ കൂടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതൊരു വലിയ ടീസ്പൂൺ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ കളറൊക്കെ, ആ ഒരു സോസിൻ്റെ കളറൊക്കെ മാറി, കണ്ടു ഒരു നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെ തിക്നെസ് അനുസരിച്ച്. അതായത് നിങ്ങൾക്കിപ്പോൾ കറി വല്ലാതെ തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇനി തിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, കറിയുടെ ഒരു നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. അല്ലാണ്ട് തന്നെ നല്ലൊരു കളർ, റെഡ് കളറായിട്ട് നമ്മുടെ കറി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ ഈ സോസ് ഒഴിക്കുന്നതിന് മുന്നേ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. ഞാനിവിടെ സോസ് ഒഴിച്ചതിന് ശേഷമാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ആ പച്ചമണം, അപ്പോൾ ആ പച്ച കളറൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരയാകാം, അല്ലെങ്കിൽ കാൽ ടീസ്പൂണോളം മതിയാകും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ പൊരിച്ച് അപ്പം തന്നെ ഈ മസാലയിലേക്ക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ആ ക്രിസ്പിനെസ്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇനി നമുക്ക് തിക്ക് ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട്. ഇനി ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും അതേ കളറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.